കേരള സർക്കാർ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് അശരണരും റേഷൻ കടകളിൽ നേരിട്ടെത്തി ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ കഴിയാത്തതുമായ കുടുംബങ്ങളിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹകരണത്തോടെ റേഷൻ ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചെറായി 18-ാം നമ്പർ റേഷൻ കടയിൽ വെച്ച് നടന്ന പരിപാടി പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ സർക്കാരിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സപ്ലൈ ഓഫീസിൽ നിന്നും റേഷൻ കട വഴിയും പിന്നെ സപ്ലൈകോ വഴിയും നമുക്ക് വിലക്കോ ഏറ്റവും ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായി നമ്മുടെ കേരള സർക്കാർ പ്രവർത്തിക്കുന്നത്. നമുക്ക് റേഷൻ കടയിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ റേഷൻ കടയിൽ ആരും പണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമായിരുന്നില്ല. അത്തരത്തിലുള്ള അരികളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇന്ന് നമ്മുടെ റേഷൻ അരി ഏത് തുടർന്ന് നമ്മൾ വാങ്ങിക്കുന്ന അരിയേക്കാളും ഏറ്റവും നല്ല നല്ല അരിയായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കിട്ടുന്നത്. അതായത് റേഷൻ കടയിൽ അതും മാത്രമല്ല പല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാം, സുതാര്യമായി തന്നെ കൈ വെച്ചുകൊണ്ട് നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് കിട്ടേണ്ട റേഷൻ അവിടെ തന്നെ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ റേഷൻ കട പ്രവർത്തിക്കുന്നത്. പിണറായി വിജയന്റെ 2-ാം സർക്കാരിന്റെ ദൗത്യമായിരുന്നു പട്ടിണിയില്ലാത്ത കേരളം. അത് ദരിദ്രരെ കണ്ടെത്തുക, ഇവിടെ ജയൻ നമ്പർ സൂചിപ്പിച്ചതുപോലെ നന്നായിട്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി തീർത്ത തീരുമാനവും എല്ലാ ഒരുപാട് പഞ്ചായത്ത് തലത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിലാണ് നമുക്ക് അതിദ്രത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശ്രമിച്ചത്. നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും അതിദരിദ്ര കുറെ ഉണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് അതിദരിദ്രേ ഉള്ളൂ. അവരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രാമസഭ അംഗീകരിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ അതിദരിദ്ര ലിസ്റ്റ് ആയിട്ടുള്ളത്. അവർക്ക് അവർക്കാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ നമുക്ക് ഒപ്പം പദ്ധതി വേണ്ടത്. അവർക്ക് അതിദരിദ്ര എന്ന് പറയുമ്പോൾ ഏറ്റവും ദുർബലരും റേഷൻ കടയിൽ വരാൻ സാധിക്കാത്തവരുമാണ്. അവർക്ക് ഇത്തരത്തിലൊരു പദ്ധതി അവരുടെ വാദത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ്. അതിനായി മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രനെ ഇവിടെ പറഞ്ഞതുപോലെ കൊറോണ കാലത്ത് പഞ്ചായത്തിൽ ഒരുപാട് പഞ്ചായത്ത് ജനങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ള നമ്മുടെ ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള ഇന്ദ്രനെ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ബ്ലോക്ക് മെമ്പർ ഇ കെ ജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഉഷാ സോമൻ, പ്രസീത ബാബു, കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസർ എം പ്രിയ, ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് സംസ്ഥാന സെക്രട്ടറി കെ കെ ഇസഹാക്, റേഷനിംഗ് ഇൻസ്പെക്ടർ കെ എൻ പ്രഫുല്ലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വളരെയധികം നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഒപ്പം പദ്ധതി എന്ന പരിപാടി നടപ്പിലാക്കിയത്. കാരണം ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവ കേരള ദാരിദ്ര്യ നിർമാർജനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പട്ടിണിയില്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണിത്. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിൽ ഈ വേറെ ആരും റേഷൻ വാങ്ങാൻ ആളില്ലാത്ത വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നും ഇതിൻ്റെ ഒരു ദൗത്യമാണ്. പക്ഷേ ഈ ദൗത്യത്തിന് ഗവൺമെൻറ്റിൽ നിന്നും യാതൊരുവിധ ഫണ്ടും അനുവദിക്കുന്നില്ല. ഇതെല്ലാം ഇപ്പോൾ ഓട്ടോ റിക്ഷ തൊഴിലാളിയാണെങ്കിലും അവർ ചെയ്യുന്നതെല്ലാം സേവനത്തിൻ്റെ പാതയിലാണ്. കാരണം ഇതിനു വേണ്ടി പ്രത്യേക ഫണ്ട് ഒന്നും തന്നെയില്ല. പക്ഷേ ഈ ഇതൊരു നല്ലൊരു കാഴ്ചപ്പാടാണ്. അതിനോട് സഹകരിക്കുന്ന ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക താലൂക്കുകളിൽ ഇതിനോട് സഹകരിക്കുന്ന ആളുകളാണ്.